ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഹെറിറ്റേജ് മ്യൂസിയം നാടിന് സമർപ്പിച്ചു. ഇടി മുഹമ്മദ് ബഷീർ എംപി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് മ്യൂസിയം ഒരുക്കിയത്. ദേശത്തിന്റെ പൈതൃകവും ചരിത്രവസ്തുതകളും വിദ്യാർത്ഥികൾക്ക് നേരനുഭവമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെറിറ്റേജ് മ്യൂസിയം ഒരുക്കിയത്. നാടിന്റെ ചരിത്രശേഷിപ്പുകളുടെ അപൂർവ ശേഖരങ്ങൾ സൂക്ഷിക്കുകയും പഠന വിധേയമാക്കുക എന്ന ലക്ഷ്യവും മ്യൂസിയം യാഥാർത്ഥ്യമാക്കിയതിലൂടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പൗരാണിക നാണയങ്ങൾ, ആഭരണങ്ങൾ, പാത്രങ്ങൾ, ലിഖിതങ്ങൾ തുടങ്ങി വിവിധ ചരിത്രപ്രധാനമായ വസ്തുക്കൾ പുതിയ തലമുറയ്ക്ക് ഹെറിറ്റേജ് മ്യൂസിയത്തിലൂടെ ലഭ്യമാവും. വിജ്ഞാനപ്രദമായ വിവിധ വസ്തുക്കളുടെ ശേഖരവും ഇവിടെ സൂക്ഷിക്കും. ചരിത്ര പഠനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും സെമിനാറുകളും ഇതിന്റെ ഭാഗമായി നടക്കും. ഹെറിറ്റേജ് മ്യൂസിയം യാഥാർത്ഥ്യമാവുന്നതോടെ സ്കൂളിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ചരിത്ര പഠനങ്ങൾക്ക് കൂടുതൽ അവസരവും ലഭിക്കും. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ഇടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു. ഇങ്ങനെ ആരെങ്കിലും ശേഖരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറുവാടി അല്ലെങ്കിൽ കൊന്നാർ, തിഴങ്ങാടി എന്നൊക്കെ പറയുന്നത് ദേശീയ പ്രസ്ഥാനമായ പ്രത്യേകിച്ചും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലമാണ്. ആ ചരിത്രങ്ങളെ കുറിച്ച് രാജ്യത്തെ ചർച്ചയിലൂടെ ചിത്രങ്ങളും മ്യൂസിയത്തിലേക്ക് സംഭാവന ചെയ്തു. സംഭാവന ചെയ്ത ആർക്കയുടെ ഭാര്യ ജന്നിയെ ചടങ്ങിൽ ആദരിച്ചു. അലവി എ അച്ചുതൊടിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർമാരായ മധുമാസ്റ്റർ, ഗഫൂർ മാസ്റ്റർ, റംല ഗഫൂർ, സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ പി യു അലി, വൈസ് പ്രസിഡന്റ് ഉമ്മു ഷബീബ, പ്രിൻസിപ്പൽ ഒ ഷെരീഫുദ്ദീൻ, കെ പി അഹമ്മദ്കുട്ടി, പി ടി കുഞ്ഞാലി, പി കെ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ബെന്ന ചേന്നമംഗല്ലൂർ, കെ സി അൻവർ, പി ഷറഫുദ്ദീൻ, എ പി അബ്ദുൽ ജബ്ബാർ, ഡോക്ടർ വി അബ്ദുൽ ജലീൽ, വിദ്യാർത്ഥി പ്രതിനിധി നിമ്രാസ് പർവീൻ തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.